Hello friends, ഇന്ന് നമുക്കൊരു സ്നാക്സിന്റെ റെസിപ്പി ആണ് ബ്രെഡ്പത്തിൽ അല്ലെങ്കിൽ ചിക്കൻ ലോഫ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ചായയുടെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ഇതിലേക്ക് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഇട്ട് കൊടുക്കാം എല്ലില്ലാത്ത കഷ്ണമാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് മറിച്ചിട്ട് കൊടുത്ത് ഈ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ചിക്കനൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ചൂടാറിയ ശേഷം നമുക്കിത് ചെറിയ പീസുകളാക്കി എടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു ചെറിയ സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ കറി മസാല ഒരു 3/4 ടീസ്പൂൺ ഇപ്പോൾ ചിക്കൻ്റെ ചൂടെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് കൈ കൊണ്ട് പതുക്കെ ഇങ്ങനെ വെടിവീച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ചിക്കൻ എല്ലാ പീസും ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് കറിവേപ്പില തക്കാളി എന്നിവ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കാം മസാലയുടെയൊക്കെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡിയായി ഇനി വേണ്ടത് ഒരു 10 അല്ലെങ്കിൽ 12 പീസ് ബ്രെഡാണ് ഇതിൻ്റെ സൈഡ് മുഴുവൻ ഒന്ന് മുറിച്ച് മാറ്റണം ഇപ്പോൾ ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ മുറിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 2 മുട്ടയാണ് അപ്പോൾ നമുക്ക് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി വേറൊരു ബൗളിൽ 3/4 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി ബ്രെഡ് പത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാൻ എടുത്ത് ഇതിലേക്ക് ബട്ടർ തടവി കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാല് മുട്ട മിക്സിലേക്ക് ഓരോ ബ്രെഡ് പീസും മുക്കി ഈ പാനിൽ ഫില്ല് ചെയ്യുക എന്നതാണ് അതിനുവേണ്ടി ഒരു ബ്രെഡ് പീസ് എടുത്തു അത് പാലിലും മുക്കി നമുക്കിവിടെ നടുക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ തന്നെ പരമാവധി ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ ഓരോ പീസും വെച്ചു കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ലതുപോലെ എല്ലാ സൈഡിലും ബ്രെഡ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ് ഇട്ട് കൊടുക്കുക
ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇത് പതുക്കെ ഒന്ന് നിരത്തി എല്ലാ സൈഡിലും ഒരേപോലെ ഒരേ ലെവലിലാക്കി കൊടുക്കുക. ഇനി എൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ബ്രെഡ് കൂടി പാലും മുട്ട മിക്സിൽ മുക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നല്ലതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാ ഭാഗവും നല്ലതുപോലെ കവറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള മുട്ട പാൽ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് പത്തിൽ നല്ലതുപോലെ അടിഭാഗവും സൈഡൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേള് വശം കൂടി നമുക്കൊന്ന് മുരിച്ചെടുക്കണം. അതിനുവേണ്ടി വേറൊരു പാനിലേക്ക് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ പാന് വലിയ ആ മറ്റേ പാനിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നേരെ കമത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നേരെ പാനിൻ്റെ അതിലേക്ക് വീഴും. ഇനി ഈ സൈഡും കൂടി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ രണ്ട് സൈഡിലും നല്ലതുപോലെ മുരിഞ്ഞു വരും. നല്ല ടേസ്റ്റി ആയ ബ്രെഡ് പത്തിൽ അല്ലെങ്കിൽ ചിക്കൻ ലോഫ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ വേറൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.